മമ്മൂട്ടിയാണ് സിദ്ദിഖിനെയും ലാലിനെയും പറ്റി സംവിധായകൻ ഫാസിലിനോട് ആദ്യം പറഞ്ഞത്. മമ്മൂട്ടി സിദ്ദിഖ് ലാലിനെ വിളിച്ച് ഫാസിലിനെ പരിചയപ്പെടുത്തി. അന്നാണ് സിദ്ദിഖും ലാലും ആദ്യമായി എൻ്റെ കണ്ണിൽപ്പെട്ടത്. ഒരിക്കൽ അവരുടെ കഥകൾ കേട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പടങ്ങളുടെ സെറ്റിലേക്ക് അവരെ ക്ഷണിച്ചു. അവർ അവസരം തേടിയതല്ല, ഞാൻ ക്ഷണിക്കുകയായിരുന്നു. പിന്നീട് ഇവർക്കൊരു ഗംഭീര കഥ കിട്ടി, നാടോടിക്കാറ്റ്. പക്ഷേ അത് സ്ക്രീനിലെത്തിയപ്പോൾ ശ്രീനിവാസന്റെ പടമായി. നാടോടിക്കാറ്റായിരുന്നു സ്ക്രീനിൽ വന്ന സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിന്റെ ആദ്യ കഥ. അത് തിയേറ്ററുകളിൽ വലിയ വിജയമായിരുന്നു. പിന്നീട് മറ്റൊരു ഗംഭീര കഥയുമായി അവർ എത്തി. റാംജി റാവു സ്പീക്കിംഗ്. ഇനി നമുക്ക് സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ വന്ന സിനിമകളൊന്ന് അനലൈസ് ചെയ്യാം. ആദ്യ പടം റാംജി റാവു സ്പീക്കിംഗ് വർഷം 1989 തിയേറ്ററുകളിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കി. രണ്ട് പുതുമുഖ സംവിധായകർ കുറിച്ച് പുതുമുഖ താരങ്ങളെ വെച്ച് സ്വന്തമാക്കിയ വലിയ വിജയം. രണ്ടാമത്തെ പടം ഇൻ ഹരിഹർ നഗർ വർഷം 1990. രണ്ടാമത്തെ പടവും ബ്ലോക്ക് ബസ്റ്റർ വിജയം. ഇതിലും വലിയ സൂപ്പർ താരങ്ങളില്ല, എന്നിട്ടും ബോക്സ് ഓഫീസിൽ നിന്നും കോടികൾ വാരിക്കൂട്ടി. ഇതോടെ സിദ്ദിഖ് ലാൽ എന്ന പേര് തന്നെ ഒരു ബ്രാൻഡായി. മൂന്നാമത്തെ പടം ഗോഡ് ഫാദർ വർഷം 1991. മലയാള സിനിമയിലെ അതുവരെയുള്ള എല്ലാ റെക്കോർഡുകളും തകർത്ത് ഇൻഡസ്ട്രി ഹിറ്റായി. ഈ പടം തിയേറ്ററിൽ ഓടിയത് 404 ദിവസമാണ്, അതായത് ഒരു വർഷത്തിൽ കൂടുതൽ. ഇന്നുവരെ ഈ റെക്കോർഡ് മറ്റൊരു സൂപ്പർ താരത്തിന്റെ പടത്തിന് തകർക്കാൻ സാധിച്ചിട്ടില്ല. നാലാമത്തെ പടം വിയറ്റ്നാം കോളനി വർഷം 1992. ആദ്യ സൂപ്പർ താരപടം തിയേറ്ററുകളിൽ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയമായി. അഞ്ചാമത്തെ പടം കാബൂളിവാല വർഷം 1994 തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കി. ആറാമത്തെ പടം മാന്നാർ മത്തായി സ്പീക്കിംഗ് വർഷം 1995 പടം തിയേറ്ററുകളിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയവുമായി. കാബൂളിവാല പടത്തിന് ശേഷം അവർ തീരുമാനിച്ചു ഇനി രണ്ടുപേർ രണ്ടു വഴിക്ക്. അങ്ങനെ രണ്ടുപേരും പിരിഞ്ഞു. ഇനി സിദ്ദിഖ് ലാൽ ഇല്ല എന്നുള്ള പത്രം വാർത്ത കണ്ടു ഞെട്ടി. അത് വലിയ ചർച്ചയായി. കാരണം മലയാള സിനിമയിലെ ഒരു ബ്രാൻഡഡ് നെയിമായിരുന്നു സിദ്ദിഖ് ലാൽ. അത്രയും നാൾ സിദ്ദിഖ് ലാൽ ഒരാളാണ് എന്നാണ് പലരും വിചാരിച്ചത്. പലരുമല്ല, ഒട്ടുമിക്ക പേരും. 1989 മുതൽ 1994 വരെ ഇവർ 6 പടങ്ങൾ ഒന്നിച്ച് ചെയ്തു. അതിൽ ഒരു സൂപ്പർ താരം പടം മാത്രമേ ഉള്ളൂ, എന്നിട്ടും എല്ലാ പടവും തിയേറ്ററുകളിൽ നിന്ന് കോടികൾ വാരിക്കൂട്ടി. അതായിരുന്നു സിദ്ദിഖ് ലാൽ എന്ന ബ്രാൻഡ്. പിന്നീട് 2016 ദിലീപിനെ നായകനാക്കി കിങ് ലെയർ ഒരുക്കി. സ്ക്രീൻ പ്ലേ സിദ്ദിഖ് ലാൽ, സ്റ്റോറി സിദ്ദിഖ്, സംവിധാനം ലാൽ. കിങ് ലെയർ ബോക്സ് ഓഫീസ് വലിയ വിജയമായി. ഇവർ ഒന്നിച്ചപ്പോൾ ഒന്നും പരാജയം എന്താണെന്ന് ഇവർ അറിഞ്ഞിട്ടില്ല. സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.